നൽകിയിടണേ, അഗ്നിയിൽ സ്നാനം നൽകിയിടണേ പാവനാത്മാവേ, വേഗം വന്നിടണേ ആത്മാവിൽ ജനനം നൽകിയിടണേ പാവനാത്മാവേ, വേഗം വന്നിടണേ ജ്ഞാനം നൽകിയിടണേ ആത്മാവേ വന്നിടണേ, അഗ്നിയിൽ നാളമായി വന്നിടണേ ആത്മാവേ വന്നിടണേ, അഗ്നിയിൽ നാളമായി വന്നിടണേ. ജഡമോഹത്തെ നിഹനിക്കുവാൻ, ലോകമോഹത്തെ ജയിച്ചിടുവാൻ, ജഡമോഹത്തെ നിഹനിക്കുവാൻ, ലോകമോഹത്തെ ജയിച്ചിടുവാൻ, നവജീവൻ പകർന്നിടുവാൻ, പുതുശക്തി നിറയ്ക്കണമേ നവജീവൻ പകർന്നിടുവാൻ, പുതുശക്തി നിറയ്ക്കണമേ ആത്മാവേ വന്നിടണേ, അഗ്നിയിൽ നാളമായി വന്നിടണേ ആത്മാവേ വന്നിടണേ, അഗ്നിയിൽ നാളമായി വന്നിടണേ. കർത്താവായ യേശുവേ, അങ്ങയുടെ വലിയ സ്നേഹവും കൃപയും ഞങ്ങളുടെ മേൽ ചൊരിയണം. ഈ വചന ശുശ്രൂഷയിൽ ഒത്തിരിയേറെ ദാഹത്തോടെ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ മേൽ നിന്റെ ആത്മാവിൻ്റെ അഭിഷേകം പകരണം. ഓ സ്നേഹവാനായ പരിശുദ്ധ ആത്മാവേ, വലിയ ശക്തിയോടെ ഞങ്ങളുടെ മേൽ ആവസിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവേ ഞങ്ങളിലേക്ക് വരണമേ, ഞങ്ങളുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന എല്ലാ സ്വാർത്ഥതയുടെ കെട്ടുകളും അഴിയട്ടെ. സ്വാർത്ഥതയുടെ ബന്ധനങ്ങളെല്ലാം കർത്താവിൻ്റെ ആത്മാവേ തകർക്കണമേ. പരിശുദ്ധ ആത്മാവേ ഞങ്ങളെ നിറയണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. 2 തിമോത്തി 3:1-2 ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും. അപ്പോൾ സ്വാർത്ഥ സ്നേഹികളും ധനമോഹികളും അഹങ്കാരികളും ഗർവിഷ്ഠരും ദൈവദൂഷകരും മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരും കൃതജ്ഞരും വിശുദ്ധിയില്ലാത്തവരുമായ മനുഷ്യർ ഉണ്ടാകും. അവസാന നാളുകളെക്കുറിച്ചുള്ള ഒരു ദൈവവചന സന്ദേശമാണിത്. അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ കടന്നു വരുമെന്ന് വചനം പറയുന്നു. അപ്പോൾ സ്വാർത്ഥ സ്നേഹികളായ മനുഷ്യർ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ദുരന്തമാണ് സ്വാർത്ഥത നിറഞ്ഞ മനുഷ്യർ. ഈ അടുത്ത നാളിൽ ധ്യാനത്തിൽ പങ്കെടുത്ത മാതാപിതാക്കൾ പങ്കുവെച്ച ഒരു അനുഭവമാണ്. അവർക്ക് 2 മക്കളുണ്ട്, ഒരു മകനും മകളും. മക്കളെയൊക്കെ പഠിപ്പിച്ച് വലുതാക്കി, മകള് ഇഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ കണ്ടെത്തി അവനോടൊപ്പം ജീവിതം ആരംഭിച്ചു. രജിസ്റ്റർ മാരേജിലൂടെ ഇഷ്ടപ്പെട്ട യുവാവിൻ്റെ കൂടെ ജീവിതം ആരംഭിച്ചു. അവൾ അവളുടേതായ വഴി തിരഞ്ഞെടുത്ത് കടന്നുപോയി. ഇനിയുള്ള ഒരേ ഒരു മകൻ.
അവൻ്റെ വിവാഹം കഴിഞ്ഞു. ഏറെ താമസിച്ചില്ല, അവൻ ഭാര്യയുമായിട്ട് വാടക വീട്ടിലേക്ക് താമസം ആരംഭിച്ചു. ജന്മം നൽകി വളർത്തിയ മാതാപിതാക്കന്മാരെ വേണ്ടവണ്ണം അന്വേഷിക്കാനോ ശുശ്രൂഷിക്കാനോ മനസ്സില്ലാത്ത മക്കൾ. ഈ മക്കളുടെ വളർത്തിയ നാളുകളിൽ അവർക്ക് വേണ്ടതെല്ലാം ആവശ്യത്തിലും അതിലധികവും കൊടുക്കാൻ മാതാപിതാക്കൾ ഉത്സുകരായിരുന്നു. വേണ്ടതെല്ലാം അവർക്ക് കൊടുത്തു. ദൈവത്തെ കൊടുക്കുവാൻ, ദൈവത്തിൻ്റെ സ്നേഹത്തിലും വചനത്തിലും വളർത്തുവാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. ഈ വളർന്ന കുട്ടികൾ സ്വാർത്ഥതയിലാണ് വളർന്നത്. അവർ സ്വന്തമായിട്ട് അവരുടെ ജീവിത വഴികൾ തിരഞ്ഞെടുത്ത് കടന്നുപോയി. ഇന്ന് മാതാപിതാക്കൾ ഒറ്റയ്ക്കാണ്. ഇങ്ങനെയുള്ള ദുരന്ത അനുഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ധാരാളമായിട്ട് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. എന്താ ഇങ്ങനെ സംഭവിക്കുന്നു? ഇന്ന് മനുഷ്യന്റെ ഉള്ളിലെ ചിന്ത ഇതാണ്, സ്വാർത്ഥത നിറഞ്ഞ ഹൃദയം. എല്ലാം എനിക്ക്, എൻ്റെ കാര്യം, ആ ഒരു ചിന്ത. പ്രശസ്തിക്കും അംഗീകാരത്തിനും വേണ്ടിയുള്ള നെട്ടോട്ടം. നേട്ടങ്ങൾ സ്വന്തമാക്കാൻ ആരെ വേണമെങ്കിലും ഏതു വിധത്തിലും ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു പരിശ്രമം നമ്മുടെ സമൂഹത്തിലുണ്ട്. കൊലപാതകങ്ങൾ നടക്കുന്നു, മറ്റു പലതരത്തിലുള്ള വഞ്ചനകൾ നടക്കുന്നു. ഈ അടുത്ത നാളില് നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു സഹോദരി പങ്കുവെച്ച ഒരു അനുഭവമാണ്. കാനഡയ്ക്ക് പോകുവാനായിട്ട് ഒരു ട്രാവൽ ഏജൻസിയുടെ കൈവശം വേണ്ട 300,000+ രൂപ കൊടുത്തു. ആ പണം നഷ്ടപ്പെട്ടു. അന്വേഷിച്ച് കണ്ടെത്തുമ്പോൾ ഇവരോട് പറഞ്ഞിരുന്ന അങ്ങനൊരു ആശുപത്രിയും ഇല്ല, അങ്ങനെ നേഴ്സിനെയും അവർക്ക് വേണ്ട. ആ ട്രാവൽ ഏജൻസി ഏതാണ്ട് 400+ പേരിൽ നിന്ന് പണം തട്ടിച്ചെടുത്തുവെന്നാണ് പറയുന്നത്. നോക്കൂ, തട്ടിപ്പിൻ്റെ വഴികളിലൂടെ സ്വാർത്ഥത നിറഞ്ഞ ഹൃദയമാണ് എങ്ങനെയും പണം സമ്പാദിക്കണം. അതിന് തട്ടിപ്പിൻ്റെയും വഞ്ചനയുടെയും വഴികൾ തേടുന്നവരെ നമ്മൾ കാണുകയാണ്. മറ്റൊരു മേഖലയാണ് എവിടെയും ഒന്നാമനായി തീരുക. തോൽക്കുവാൻ ആർക്ക് മനസ്സില്ല, പിന്നിൽ നിൽക്കുവാൻ ആർക്ക് മനസ്സിലായില്ല, പിന്നിൽ നിൽക്കുവാൻ ആർക്കും മനസ്സില്ല, തോറ്റുകൊടുക്കുവാൻ ആർക്ക് മനസ്സില്ല. എപ്പോഴും മുൻപിലായിരിക്കണം, ഒന്നാമതായിരിക്കണം, ഒന്നാമതായിരിക്കണം. അത് സ്വാർത്ഥതയുടെ ഒരു ലക്ഷണം തന്നെയാണ്. ജീവിതത്തിൽ തോറ്റുകൊടുക്കുന്നവരെയൊക്കെ ദൈവം ഉയർത്തിയിട്ടുണ്ട്. ജീവിതത്തിൽ കുറവുകളുള്ളവരെ ദൈവം ഉയർത്തിയിട്ടുണ്ട്, അവരെയൊക്കെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. ഉയരങ്ങളിലെത്തിയ എല്ലാവരും പൂർണ്ണമായ കഴിവുകളുള്ളവരോ അല്ലെങ്കിൽ ഉന്നതമായ വിദ്യാഭ്യാസമുള്ളവരോ ഒന്നും ആയിരുന്നില്ല. അവരെയൊക്കെ ദൈവം പടിപടിയായിട്ട് അനുഗ്രഹിച്ച് ഉയർത്തിയവരാണ്. തോറ്റുകൊടുക്കുവാന് മനസ്സുണ്ടെങ്കിൽ എളിമയോടെ ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴെ നിൽക്കുവാൻ മനസ്സുണ്ടെങ്കിൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. നമ്മുടെ ഹൃദയത്തിലെ സ്വാർത്ഥതയുടെ ആ ഒരു ഒരു പുറന്തോട് അത് പൊട്ടേണ്ടിയിരിക്കുന്നു. സ്വാർത്ഥത നിറഞ്ഞ മനുഷ്യരെ നമ്മൾ ഒത്തിരി ഒത്തിരി കണ്ടുമുട്ടാറുണ്ട്. ചിലർ വിവാഹം കഴിച്ചു, അടുത്ത നാളിൽ ഒരു ഭാര്യയും ഭർത്താവും വെച്ച അവർക്കൊരു അബദ്ധം പറ്റി. വിവാഹം കഴിഞ്ഞ് ഒരു 4 കഴിഞ്ഞിട്ട് മക്കളെ മതി എന്നൊക്കെ അവർ തീരുമാനിച്ച് വിവാഹ ജീവിതമൊക്കെ ആരംഭിച്ചു. ഇപ്പം 6-7 കഴിഞ്ഞു, ഇപ്പം മക്കളില്ല. ഒരു 4 കഴിഞ്ഞ് മക്കളെ മതി, അതൊരു സ്വാർത്ഥതയുടെ ഭാഗമാണ്. അതുവരെ സുഖലോലുപതയിൽ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ സുഖങ്ങളിലൊക്കെ അനുഭവിച്ച് ജീവിക്കാനുള്ളൊരു ഒരു തൃഷ്ണ, ആ ഒരു ആഗ്രഹം. എന്തുപറ്റി? ഇപ്പോൾ 7 കഴിഞ്ഞു, മക്കളില്ല. അവൾ സ്വാർത്ഥതയിൽ ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ തിരിച്ചടികൾ ഉണ്ടാകും
ദുരുസത്യമാണ്. ഉറപ്പാണ്, സ്വാർത്ഥതയുള്ള മനുഷ്യരുടെ ജീവിതത്തിൽ ശക്തമായ തിരിച്ചടികൾ കടന്നു വരും. നമ്മൾ നമ്മുടെ നേട്ടത്തിനു വേണ്ടി, നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി മറ്റു പലരെയും ചവിട്ടിമെതിച്ച് കടന്നു പോകുമ്പോൾ ഓർത്തുകൊള്ളുക, തിരിച്ചടികളുണ്ടാവും. എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്, എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള ആ സമഭാവനയുടെ ഒരു കാഴ്ചപ്പാട് നമുക്ക് വേണം. എവിടെയും എനിക്ക് ഒന്നാമതെത്തണം, ഈ സ്വാർത്ഥതയുടെ ചിന്തകൾ നമുക്ക് ഉപേക്ഷിക്കാൻ ഒരു തീരുമാനമെടുക്കണം. ഒന്നാമതെത്തിച്ചേരുവാനായിട്ട് ഏതു വഴി തിരഞ്ഞെടുക്കാനും എന്തൊക്കെ ചെയ്തു കൂട്ടാനും പലർക്കും മടിയില്ല. ഗലാത്യ ലേഖനത്തിൽ 5:13-15 വചനങ്ങൾ, സഹോദരരെ, സ്വാതന്ത്ര്യത്തിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഭൗതിക സുഖത്തിനുള്ള സ്വാതന്ത്ര്യമായി അതിനെ ഗണിക്കരുത്. കർത്താവ് നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് വിളിച്ചിരിക്കുക. അടിമത്വത്തിൻ്റെ ദുഃഖങ്ങൾ തകർത്തുകൊണ്ട് യേശു ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി. പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സ്വതന്ത്രരാകും. യോഹന്നാൻ 8:36. പാപത്തിൻ്റെ അടിമത്വത്തിലായിരുന്ന, സാത്താൻ്റെ ബന്ധനത്തിലായിരുന്ന ദൈവത്തിൻ്റെ ജനത്തെ ദൈവം സ്വതന്ത്രരാക്കി. സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളെ ദൈവം കൊണ്ടുവരികയാണ്. ഈ സ്വാതന്ത്ര്യം ഭൗതിക സുഖത്തിനുള്ള സ്വാതന്ത്ര്യമല്ല എന്ന് പൗലോസ് അപ്പസ്തോലൻ പഠിപ്പിക്കുന്നു. ഭൗതിക സുഖങ്ങൾ, ലോകത്തിൻ്റെ സുഖങ്ങൾ അനുഭവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിലേക്കല്ല കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ നയിക്കുന്നത്. പ്രത്യുത സ്നേഹത്തോടുകൂടെ ദാസരെ പോലെ പരസ്പരം സേവിക്കുവിൻ. സ്വാർത്ഥത വിട്ടുപേക്ഷിച്ച് സ്നേഹത്തോടെ പരസ്പരം ദാസരെ പോലെ മറ്റുള്ളവരെ സേവിക്കുവിൻ എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ദാസന്റെ മനോഭാവം, അത് സ്വാർത്ഥതയുള്ള ഹൃദയത്തിൽ ഒരിക്കലും ഉണ്ടാവത്തില്ല. യേശു തൻ്റെ ശിഷ്യന്മാരുടെ കാൽപാദങ്ങൾ കഴുകുന്നതായിട്ട് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. ശിഷ്യന്മാരുടെ കാൽപാദം കഴുകണമെങ്കിൽ എത്രമാത്രം കർത്താവ് എളിമയിലേക്ക്, താഴ്മയിലേക്ക് വന്നു. ഹൃദയത്തിൽ ഒരു കടുകുമണിയുടെ അത്രയും പോലും സ്വാർത്ഥതയില്ലാതാവുകയാണ്. സ്വാർത്ഥതയുള്ള വ്യക്തികളുടെ ജീവിതങ്ങളെ ദൈവത്തിന് അനുഗ്രഹിച്ച് ഉയർത്തുക പ്രയാസമാണ്. എന്തെന്നാൽ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന ഒരേ ഒരു കൽപ്പനയിൽ നിയമം മുഴുവനും അടങ്ങിയിരിക്കുന്നു. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെങ്കിൽ വിശാലമായ ഒരു ഹൃദയമുണ്ടാവണം. സമ്പത്തുള്ളവരെയും സമ്പത്തില്ലാത്തവരെയും, കറുത്തവരെയും വെളുത്തവരെയും, നിസ്സഹായരായ മനുഷ്യരെയും രോഗികളെയും വേദനിക്കുന്നവരെയൊക്കെ ക്രിസ്തുവിൻ്റെ മനസ്സോടുകൂടി കാണുവാനും എല്ലാവരെയും സ്നേഹിക്കാനുമുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിലെ സ്വാർത്ഥത പൂർണ്ണമായിട്ട് നീക്കപ്പെടണം. സ്വാർത്ഥത എന്ന് പറയുന്നത് സാത്താൻ മനുഷ്യനെ മേലിട്ടിരിക്കുന്ന ഒരു ചങ്ങലയാ. സ്വാർത്ഥതയുടെ ചങ്ങലകൾ പൊട്ടണം. സ്വാതന്ത്ര്യം ദുർവിനിയോഗം ചെയ്യുന്ന അനേക മനുഷ്യരുണ്ട്. ദൈവം നമ്മളെ സ്വതന്ത്രരായിട്ട് വിട്ടിരിക്കുക എന്തിനു വേണ്ടിയാണ്? ക്രിസ്തുവിനെ സ്നേഹിക്കാൻ, നന്മ ചെയ്യുവാൻ, സഹോദരങ്ങളെ സ്നേഹിക്കാനൊക്കെയാണ് ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ അന്യോന്യം കടിച്ചുകീറുകയും വിഴുങ്ങുകയും ചെയ്ത് പരസ്പരം നശിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ. പരസ്പരം കടിച്ചുകീറുന്നവർ, പരസ്പരം വിഴുങ്ങുന്നവർ, ഈ കഴിഞ്ഞ ദിവസം നടന്ന ഒരു ധ്യാന ശുശ്രൂഷയിൽ പങ്കെടുത്ത ഒരു മകൻ എൻ്റെ അടുക്കൽ വന്ന് പങ്കുവയ്ക്കുകയാണ്. ആ മകൻ്റെ മൂത്ത കുട്ടി 10-ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഇളയ കുട്ടി 8-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ആ മകനോട് വലിയ സങ്കടത്തോടെ പറയുകയാണ്, ബ്രദറെ, എൻ്റെ മക്കളൊക്കെ 10-ലും 8-ലും ഒക്കെ പഠിക്കുന്ന കുട്ടികളാണ്. ഞാനിന്ന് ഏറ്റവും അധികം സങ്കടപ്പെടുന്ന എൻ്റെ ഭാര്യയോർത്ത. പ്രഭാതത്തിൽ ഉണർന്ന്
ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ആഹാരം പോലും ഉണ്ടാക്കി കൊടുക്കുവാൻ എൻ്റെ ഭാര്യ തയ്യാറല്ല. എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കിയാലോ, ഒരു നേരം ഒന്നിച്ച് എല്ലാം കൂടി അങ്ങോട്ട് വെക്കുകയാണ്. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ ചൂടാക്കിയും കഴിച്ചും ഒക്കെ അങ്ങോട്ട് കടന്നു പോകുന്നു. ഇടവേള സമയങ്ങളിൽ പരമാവധി ടെലിവിഷൻ്റെ മുൻപിൽ നിന്ന് ടെലിവിഷൻ കാണുന്നു. പ്രാർത്ഥിക്കാൻ നേരമില്ല, മക്കളെ ദൈവഭക്തിയിൽ വളർത്തുവാൻ നേരമില്ല. ലോകത്തിൻ്റെ സുഖങ്ങൾക്ക്, ഭക്ഷണത്തിൻ്റെ സുഖം, കണ്ണുകളുടെ സുഖം, മാധ്യമങ്ങൾ, അതിലൊക്കെ അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരു ഭാര്യയെക്കുറിച്ച് ഈ ഭർത്താവ് പങ്കുവയ്ക്കുക. ആ മനുഷ്യൻ ഒത്തിരി സങ്കടത്തോടെയാണ് ഇത് പങ്കുവെച്ചത്. പ്രസവിച്ച കുഞ്ഞുങ്ങളെ വേണ്ടവണ്ണം അന്വേഷിക്കാനായിട്ട് തയ്യാറല്ല. ഈ അടുത്ത നാളിൽ പത്രത്തിൽ വായിച്ച ഒരു വാർത്തയാണ്, ഒരു ചോരക്കുഞ്ഞിനെ പ്രസവിച്ച് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഒരു ചോരക്കുഞ്ഞിനെ വീട്ടുമുറ്റത്ത് ഉപേക്ഷിക്കപ്പെട്ട് കിട്ടിയതായിട്ട് പത്രത്തിൽ വായിച്ചു. സ്വന്തം കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ഒരമ്മയുടെ മനസ്സ്, അത് ഒത്തിരി ഒത്തിരി കാപട്യമുള്ള കടുപ്പമുള്ള മനസ്സ് തന്നെയാണ്. പ്രസവിച്ച കുഞ്ഞിനെ നിഷ്കരണം ഉപേക്ഷിച്ച ഒരമ്മ എന്ന് പറയുമ്പോൾ എത്രമാത്രം സ്വാർത്ഥതയാണ്. സ്വാർത്ഥതയുടെ വേരുകൾ മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ പടർന്നു പിടിക്കുകയാണ്. ഇവിടെ നമ്മൾ വചനത്തിൽ കണ്ടു, അവർ പരസ്പരം കടിച്ചു കീറുകയാണ്, പരസ്പരം വിഴുങ്ങുകയാണ്. ഒരാൾ മറ്റൊരാളെ വിഴുങ്ങാൻ, അതായത് മറ്റൊരാളെ എങ്ങനെയും തീർക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിലാണ്. നമ്മുടെ മനസ്സുകൾക്ക് മാറ്റമുണ്ടാവണം. ക്രിസ്തുവിൻ്റെ മനസ്സ് പോലെയുള്ള ഒരു മനസ്സ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാവണം. നമ്മുടെ ഹൃദയത്തിന് വലിയൊരു തുറവിയുണ്ടാവണം. നമ്മുടെ മനസ്സുകൾക്ക്, ചിന്താശൈലികൾക്ക് മാറ്റമുണ്ടാവണം. ക്രിസ്തുവിൽ പുതിയ ഒരു സൃഷ്ടിയാവുക, ഇത് പരമപ്രധാനമാണ്. സ്വാർത്ഥതയുള്ളവർ പുതിയ സൃഷ്ടികളായി തീരാൻ വേണ്ടി പരിശുദ്ധാത്മാവിനോട് തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കണം. ഏറ്റവും വലിയ ഒരു പാപത്തിൻ്റെ മേഖല തന്നെയാണ് സ്വാർത്ഥത നിറഞ്ഞ ഹൃദയം. ചില മാതാപിതാക്കന്മാർ മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുകയാണ്, ഇഷ്ടംപോലെ സമ്പത്ത് അവരുണ്ടാക്കുന്നു. ബാങ്കുകളിൽ ധാരാളം ഡിപ്പോസിറ്റ് ഉണ്ട്, സ്വത്തുക്കളുണ്ട്. പക്ഷെ ഉണ്ടാക്കിയ സമ്പത്ത് മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, ഏതെങ്കിലും ഒരു ദരിദ്രനെ സഹായിക്കുവാൻ, ഒരു പാവപ്പെട്ടവന് വേണ്ടി പങ്കുവെച്ചു കൊടുക്കുവാൻ, ഒരു വീട് വയ്ക്കുവാൻ സഹായിക്കുവാൻ, ഒരു പെൺകുട്ടിയെ കെട്ടിച്ചയക്കാൻ സഹായിക്കാൻ മനസ്സില്ലാത്ത എത്രയോ സമ്പന്നരായ മനുഷ്യർ സ്വന്തം ഇടവക ദേവാലയത്തിൽ ഞായറാഴ്ചകളിൽ സ്തോത്രകാഴ്ച ഇടുവാൻ മനസ്സില്ലാത്ത സമ്പന്നരായ മനുഷ്യർ. സ്വാർത്ഥതയുടെ അടിവേരുകൾ മുറിഞ്ഞുവെങ്കിൽ മാത്രമേ പങ്കുവയ്ക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാവത്തുള്ളൂ. പങ്കുവയ്ക്കണമെങ്കിലോ നമുക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു അനുഭവം ഉണ്ടാവണം. സ്നേഹത്തിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് മാത്രമേ പങ്കുവയ്ക്കുവാനും ത്യാഗമേറ്റെടുക്കുവാനും ഒക്കെ നമുക്ക് ആവത്തുള്ളൂ. അവൾ വ്യത്യസ്തമായ ഒരു ഒരു ശൈലിയിലേക്ക്, ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മുടെയൊക്കെ മനസ്സുകൾ മാറേണ്ടിയിരിക്കുന്നു. രണ്ട് കൊരിന്തോസ് 12:15 ഇങ്ങനെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഞാൻ അതീവ സന്തോഷത്തോടെ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി എനിക്കുള്ളതെല്ലാം ചെലവഴിക്കുകയും എന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുന്തോറും നിങ്ങളെ കുറച്ച് മാത്രമാണോ സ്നേഹിക്കേണ്ടത്? പൗലോസ്ലീഹ പറയുക, നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി എന്നെ തന്നെ ഞാൻ സമർപ്പിക്കും, എനിക്കുള്ളതെല്ലാം ഞാൻ ചെലവഴിക്കും. നോക്കൂ, എത്ര വിശാലമായ ഒരു ഹൃദയമാണ് അപ്പസ്തോലനായ പൗലോസിൻ്റെ ഹൃദയം. ആത്മാക്കൾക്ക് വേണ്ടി സമർപ്പിക്കും, എനിക്കുള്ളതെല്ലാം ഞാൻ ചെലവഴിക്കും. ഞാൻ നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുന്തോറും നിങ്ങളെന്നെ കുറച്ച് മാത്രമാണോ സ്നേഹിക്കേണ്ടത്? സ്വാർത്ഥതയില്ലാതെ നമുക്ക് സ്നേഹിക്കാം. നമ്മളൊരു വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ, ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയായിരിക്കാം, നമ്മൾ സ്നേഹിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ ചിന്ത എന്താ? ആ വ്യക്തിയിൽ നിന്ന് എന്തൊക്കെ നമുക്ക് നേടാം, ഏതൊക്കെ വഴിയിൽ ആ വ്യക്തിയെ വളച്ചൊടിക്കാം,
ആ വ്യക്തിയെ എത്രമാത്രം ചൂഷണം ചെയ്യാം, ഇതാണ് ഇന്ന് മനുഷ്യൻ്റെ കാഴ്ചപ്പാട്. കൂടുതൽ സ്നേഹിക്കുവാൻ, കൂടുതൽ നന്മ ചെയ്യുവാൻ, കൂടുതലായിട്ട് കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുവാൻ, വചനത്തിന് അനുസൃതമായി പ്രവർത്തിക്കുവാനൊക്കെ നമുക്ക് സാധിക്കണം. രണ്ട് കൊരിന്തോസ് 5:15 പറയുന്നു, ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി തന്നെ ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത്. ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കരുത്, യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം, സഹോദരങ്ങൾക്ക് വേണ്ടി ജീവിക്കണം. അതിനുള്ള ഒരു ആത്മാവിൻ്റെ അഭിഷേകം നമുക്കിന്ന് പ്രാപിക്കണം. ഫിലിപ്പിയർ 2:21 ഇങ്ങനെ പറയുന്നു, എല്ലാവരും അന്വേഷിക്കുന്നത് സ്വന്തം കാര്യമാണ്, യേശു ക്രിസ്തുവിൻ്റെ കാര്യമല്ല. നമ്മൾ ഓരോരുത്തരും, ഓരോ വിശ്വാസിയും അന്വേഷിക്കേണ്ടത് യേശു ക്രിസ്തുവിൻ്റെ കാര്യമാ. യേശു ക്രിസ്തുവിന് വേണ്ടി എനിക്കെന്തു ചെയ്യാൻ സാധിക്കും, ആത്മാക്കളെ നേടുവാൻ എനിക്കെന്ത് ചെയ്യാൻ സാധിക്കും. എല്ലാവരും സ്വന്തം കാര്യമാണ് അന്വേഷിക്കുന്നത്, സ്വാർത്ഥത നിറഞ്ഞ ഹൃദയം, സ്വന്തം കാര്യം. മാറ്റമുണ്ടാവണം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഒരു പുതിയ ഹൃദയം, ഒരു പുതിയ മനസ്സ്, ഒരു പുതിയ കാഴ്ചപ്പാട് കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് തരട്ടെ. സ്വന്തം കാര്യം മാത്രം അന്വേഷിച്ചാൽ പോരാ, യേശു ക്രിസ്തുവിൻ്റെ കാര്യം നമ്മൾ അന്വേഷിക്കണം, അവനു വേണ്ടി നമുക്ക് പ്രവർത്തിക്കണം. പൗലോസ് അപ്പസ്തോലൻ പറഞ്ഞതുപോലെ, എൻ്റെ സമയവും എനിക്കുള്ളതെല്ലാം ആത്മാക്കൾക്ക് വേണ്ടി ഞാൻ ചെലവഴിക്കുന്നു. നമ്മുടെ സമ്പത്ത് നമുക്ക് പങ്കുവയ്ക്കാം, കഴിവും സമയമൊക്കെ നമുക്ക് സഹോദരങ്ങൾക്ക് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി പങ്കുവയ്ക്കാം. സ്വാർത്ഥതയിൽ നിന്ന് നമ്മുടെ മനസ്സ് പുറത്തേക്ക് വരട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, സ്വാർത്ഥത നിറഞ്ഞ മനസ്സിൻ്റെ ഉടമകളെ അങ്ങ് സ്പർശിക്കണമേ. തനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന അനേകരും തനിക്ക് വേണ്ടി സമ്പാദിക്കുന്നു, അങ്ങനെയുള്ളവരുടെ ഹൃദയങ്ങളെ ദൈവാത്മാവിയെ സ്പർശിക്കണമേ. സ്വന്തം സുഖത്തിനു വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി, നേട്ടങ്ങൾക്ക് വേണ്ടി, ഒന്നാമനാകാൻ വേണ്ടി മറ്റുള്ളവരെ ചവിട്ടി മെതിക്കുന്ന അനേകരുണ്ട്. കർത്താവേ, അവരുടെ ഹൃദയങ്ങളെ സ്പർശിക്കണമേ. അവരുടെ പാപത്തിനെ കുറിച്ച് അവർക്ക് ബോധ്യം നൽകണമേ. സ്വാർത്ഥ സ്നേഹികളുടെ മേൽ കർത്താവിൻ്റെ ആത്മാവ് ഇറങ്ങി വരട്ടെ. സ്വാർത്ഥതയുടെ ബന്ധനങ്ങൾ തകരട്ടെ. കർത്താവിൻ്റെ ആത്മാവേ വന്നു നിറയണമേ. സ്വാർത്ഥ സ്നേഹികളെ സ്പർശിക്കണമേ. കാപട്യത്തിൻ്റെ ഉടമകളായ മനുഷ്യ ഹൃദയങ്ങളെ അങ്ങ് സ്പർശിക്കണമേ. കരുണ ചൊരിയണമേ. ഹാലലുയാ, ഹാലലുയാ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി, പരിശുദ്ധാത്മാവേ ആരാധന. എൻ്റെ പേര് റോസമ്മ ജെയിംസ്. ഞാൻ ചെറുതോണി ധാമികണ്ണം എന്ന് പറയുന്ന സ്ഥലത്ത് നടന്നിരുന്നു. ഭർത്താവുണ്ട്, രണ്ട് മക്കളുണ്ട്. മൂത്തമാൻ ഇവിടെ പ്രേക്ഷിത വേല ചെയ്യുന്നു. ഇളയ മോൾ ബാംഗ്ലൂർ BSc നഴ്സിംഗിന് പഠിക്കുന്നു. എൻ്റെ തലയെ ട്യൂമറായിരുന്നു. വയനാട് ആശുപത്രിയിൽ പോയി നോക്കി. നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് തലയ്ക്ക് ട്യൂമറാണെന്ന് അറിഞ്ഞു കഴിഞ്ഞു. ഓപ്പറേഷൻ തീരുമാനിച്ചു. ഡേറ്റും പൈസയും അവർ നേരത്തെ വാഗ്ദാനം പറഞ്ഞിരുന്നു. പക്ഷേ അതെനിക്ക് ഇല്ലാത്തതിൻ്റെ പേരി ഞാൻ അടിമാലി ആശുപത്രിയിൽ പോയി. അവിടെ ചെന്നപ്പോഴും എനിക്ക് ഡേറ്റ് തീരുമാനിച്ചു. 3 മാസം മുമ്പ് എനിക്ക് അപ്പം തോന്നി എനിക്ക് ഇവിടെ വന്നൊരു ധ്യാനം കൂടുന്നതും ആഗ്രഹിച്ചു. ഞാൻ ഇവിടെ വന്ന് ധ്യാനം കൂടുന്നതിൻ്റെ ആരാധനയുടെ സമയത്ത് എനിക്ക് പൂർണ്ണമായിട്ട് അവിടെ നിന്ന് കർത്താവ് എനിക്ക് സൗഖ്യം തരികയും ചെയ്തു. വീണ്ടും ഞാൻ പോയി ആ പേപ്പറുമായിട്ടായിരുന്നു ഇവിടെ വന്നിരുന്നത്. ആ പേപ്പർ കൊണ്ടുവന്ന സഹോദരനെ കാണിച്ചപ്പോൾ പറഞ്ഞു, ഈ പേപ്പർ കളഞ്ഞിട്ട് നീ അടുത്ത പേപ്പറുമായിട്ട് ഇവിടെ വന്നതാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അടുത്ത പേപ്പർ എടുക്കാൻ ചെന്നപ്പോൾ ആ ഡോക്ടറിനോട് പറയുന്നത്, ഞാൻ ആദ്യം നോക്കിയ തലയ്ക്ക് ട്യൂമറുള്ള ആളിതാണോ? അല്ല, എനിക്ക് പേപ്പറിൽ മാറ്റം വന്നു, സംശയമുണ്ട്. അത് ആരായിരിക്കും, ഇത്ര നല്ലൊരു തമ്പുരാൻ ആരായിരിക്കും എന്ന് ചോദിച്ചു. അങ്ങനെ ആ പേപ്പർ അവിടെ വെച്ച് തന്നെ ആ താൻ ചെയ്ത പേപ്പർ ഞാൻ വലിച്ചു ദൂരെ കളഞ്ഞേച്ച് കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. യേശുവേ എന്നാണ് യേശുവിനെ
அபிஷேகம் செய்யணமே.